ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് കാന്തല്ലൂരിലേക്ക് ആട്ടാ പോകുന്നത്. മറയൂരിൽ നിന്നാണ് കാന്തല്ലൂരിലേക്ക് പോകുന്നത്. പോണ വഴിയൊക്കെയാണത്, നല്ല അടിപൊളി സീനറീസൊക്കെ ഇരിക്കുക. കുറേ നേരം വണ്ടിലൊക്കെ ഇരിക്കുകയുണ്ടെങ്കിലും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലൊരു മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ക്ലൈമേറ്റും അവിടെ കണ്ടൊരു പൂവാട്ടത് നല്ലിങ്ങനെ കുറച്ച് നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങൾ തന്നെ പോയത് നമുക്ക് അറിയാലോ. കാന്തല്ലൂരിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ ആപ്പിളൊക്കെ കഴിച്ച് നിൽക്കുന്ന നാടെന്നല്ല പറയുന്നത്. നമ്മൾ കാണാന് അത് കാണാനാണ് പോയത്. എൻട്രി പാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു സീതപ്പഴത്തിൻ്റെതായിരുന്നു നമ്മൾ കണ്ടത്. ഓറഞ്ചിൻ്റെ സീസൺ ടൈമായിരുന്നു കേട്ടോ അത്. ഓറഞ്ച് ഒക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റിയിരുന്നു. ഇതൊരു ബലൂൺ ട്രീ എന്നുള്ള ട്രീ ആയിരുന്നു. ബലൂൺ പോലെ ഇങ്ങനെ വീർത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്താ സംഭവം എന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അങ്ങനെ ഒരു മരം, ഇത് പേഴ്സിൻ്റെ ഒരു ട്രീ ആയിരുന്നു. കാഴ്ച നിൽക്കുന്നതും ഉണ്ടായിരുന്നു. ഇത് കിവി ഫ്രൂട്ടാട്ടോ, കിവിയുടെ ഒരു ചെടിയായിരുന്നത്. ഇത് ആപ്പിളിൻ്റെ പൂവാണ്. ആപ്പിളിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് എങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നത് മിക്കതുമലും അതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധെല്ലാം ചെടിയിലും പൂക്കളുണ്ടായിരുന്നു. ഈ എല്ലാ കൊഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഈ ആപ്പിളിൻ്റെ മരങ്ങളാണ് പറയുന്നത്. ആപ്പിളിൻ്റെ മരങ്ങളൊക്കെ എല്ലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ അങ്ങനെ പൂക്കളായിട്ട് നിൽക്കായിരുന്നു. ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ച് ഒരുവിധ എല്ലാത്തിലും ഓറഞ്ച് നന്നായിട്ട് കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് അവക്കേടയുടെ മരം കേട്ടോ. അവക്കേടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമുക്കൊക്കെ മേടിക്കാനും പറ്റുന്നുണ്ടാവും. പാഷൻ ഫ്രൂട്ട് അവക്കേടൊക്കെ നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്ത് നമുക്കത് മേടിച്ചു കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് തരം സ്പെഷ്യൽ തരം പേരക്കയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരുവിധം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. നമ്മൾ ഫാമിലി ട്രിപ്പായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവക്കയുടെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ തന്നെ കേട്ട്. ഇത് ആപ്രിക്കോട്ടിൻ്റെ മരമാണ്. ഇതുപോലെ തന്നെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ ഫാമിൻ്റെ സൈഡിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരു വേഗം ഉണ്ട്. നമുക്കതിന് ഉള്ളിലേക്കൊന്നും നടക്കാനാണ് പറ്റത്തില്ല. ഇത് ബ്ലാക്ക് ബെറിയുടെ ചെടിയാണ് കേട്ടോ. ബ്ലാക്ക് ബെറിയുടെ പൂവാണ് അത്. ഇത് ബ്ലാക്ക് സപ്പോർട്ട എന്ന് പറഞ്ഞു. ബ്ലാക്ക് സപ്പോർട്ടയുടെ ഒരു മരമാണത്. നമുക്കിങ്ങനെ കുറച്ച് അകലെന്നല്ല കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കായകളും ഒന്നും നമുക്കങ്ങനെ വലിയ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുമില്ല. ഇത് ബ്ലാക്ക് ബെറി കാഴ്ച വെക്കണതായിരുന്നു. വല്ലാണ്ട് പഴുത്തുണ്ടായിരുന്നില്ല. അതുപോലെ റെഡ് കളർ വരെ എത്തിയുണ്ടായിരുന്നുണ്ട്. ഈ അഞ്ചേക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഉണ്ടെന്നാണ്. ഉള്ളിലേക്കൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കടക്കാനുള്ള അനുമതി ഈ ഒരു ഏരിയയിൽ കൂടെ മാത്രമാണ്.
എങ്കിലും നമ്മളിതുവരെ കാണാത്ത കുറേ ഫ്രൂട്ട്സിനും മരങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റി. ഇത് മരത്തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടി കേട്ടോ, നമ്മൾ ഒരുതരം ഫ്രൂട്ടാണത്. ഒരുതരം കയ്പും മധുരമൊക്കെ വരുന്ന ഒരു തരം ഫ്രൂട്ടാണ്. അങ്ങനെ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇത് സ്ട്രോബെറിയുടെ ചെടിയാണ്. സ്ട്രോബെറി ഇങ്ങനെ പൂവിട്ട് കാഴ്ചക്കണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പഴുത്തൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഇത് പൈനാപ്പിൾ ഗോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയായിരുന്നു. ഇത് ലാവെൻഡറിൻ്റെ പൂവാട്ടോ. ഇത് നീലക്കുറിഞ്ഞൊക്കെ ഉണ്ടല്ലോ, നീലക്കുറിഞ്ഞ് പൂത്തിട്ടൊന്നും ഉണ്ടായില്ല. ഇത് ഡാൻസിങ് ലേഡി എന്നിട്ടുള്ളൊരു പൂവായിരുന്നു. അത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂബെറിയുടെ ചെടിയും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളടുത്ത വീഡിയോയിൽ നമുക്ക് മിസ്സായി പോയത്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. അത് നമ്മുടെ നാട്ടിലത്തെ പാഷൻ ഫ്രൂട്ട് പോലെയാണ്, നല്ല മധുരമാണത്. ഇതുപോലെ കോട ഇറങ്ങിയിരുന്നത് കണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും കോട വന്ന് മൂടുന്നത്. ഇത് ദേവദാരുടെ മരം ഉണ്ട്. ദേവദാരു ഈ ചേച്ചി നമുക്ക് ഇത് പറഞ്ഞുതരാനൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും കേട്ടോ. അത്തച്ചക്കയുടെ കാര്യമാണ് പറയുന്നത്. ഏകദേശം ഒരു 1.5 kilo 2 kilo കൂടെ കടുത്ത് ഒരെണ്ണത്തിന് തന്നെ വെയിറ്റ് വരുന്നതാണ് പറയുന്നത്. ചെറുതായിട്ടൊരു കുളം നിറച്ച് മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ ആ കുളത്തിൽ. അത്യാവശ്യം നല്ലൊരു എന്തെങ്കിലും നമുക്ക് നടന്നിട്ട് കാണാനുള്ളതുണ്ട്. നല്ല നന്നായി പൂക്കളും പച്ചക്കറികളിലൊക്കെ ആയിട്ട് നല്ലൊരു തോട്ടം. നമുക്കിങ്ങനെ നമ്മളാരുള്ളൂ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പാഷൻ ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് തന്നെ നമുക്കത് മേടിക്കാൻ പറ്റും. ഇതെന്തോ ഒരു പേര് പറഞ്ഞു, ജബൂട്ടിക്ക് അങ്ങനെ എന്തോ ഒരു കായ. ഇത് മുസ്ലിമിയുടെ ഒരു മരമായിരുന്നു കേട്ടോ. മുസംബി പൂവിട്ട് നിൽക്കണ്ടായിരുന്നു അവിടെ. മുസംബി നാരങ്ങയാണ്. ഇവിടെ കിടന്ന് ഉറങ്ങിണ്ടായിരുന്ന ഒരാളാണ്. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടസമയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് മൂന്നാറിലേക്കാണ് പോയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ റോഡ് സൈഡൊക്കെ കാണാനായിട്ട്. സാധാരണ മൂന്നാറിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിലും കൂടുതൽ ഭയങ്കര ഒന്ന് കാന്തല്ലൂരിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും അത്യാവശ്യം വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങനെ ഇടയിൽ കാണാൻ പറ്റും. അരുവികളും നല്ലൊരു ട്രിപ്പായിരുന്നു. അതിനിടയിൽ നമ്മളുടെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇറങ്ങി. ഇവിടെ നമുക്ക് പാസ് കൊടുത്തിട്ട് കയറാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് ഇതിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്ക് നേരം വൈകിയോണ്ട് നമുക്കത് മിസ്സായിപ്പോയി.
കുറച്ചും കൂടി അടുത്ത് വന്നിട്ട് കാണാനുള്ളൊരു ഇത്. മൂന്നാറൊക്കെ നന്നായിങ്ങനെ മഞ്ഞോട മഞ്ഞറിയ നല്ല വ്യൂ ആയിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ മറയൂർ ടു കന്തല്ലൂർ ട്രിപ്പ്. അപ്പോൾ താങ്ക് യു ഓൾ, ടാറ്റാ, ബൈ ബൈ.